വേദങ്ങളും മാനവികതയും പൊതുവെ നമ്മളെല്ലാവരും പറഞ്ഞു പോരാറുള്ള അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കാറുള്ള മനുഷ്യ നന്മയിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് വെളിച്ചം കണ്ടെത്തി ജീവിതത്തെ പ്രകാശവത്താക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരെല്ലാം ഒരു വ്യത്യസ്തതകൾക്കിടയിൽ പാരസ്പര്യം സൃഷ്ടിക്കാൻ വേണ്ടി കരുണയോടെ സ്നേഹത്തോടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പല മതസാരവും ഏകമെന്നുള്ളത് ലോകത്തെല്ലാ വേദങ്ങളിലും മതദർശനങ്ങൾ ഉൾപ്പെടെ ലോകത്തിൻ്റെ എല്ലാ വേദങ്ങളെടുത്ത് നമ്മൾ പരിശോധിച്ചാലും എല്ലാ കാലത്തും പറഞ്ഞു പോരുന്ന മാനവികതയുടെ ദർശനങ്ങൾ എല്ലും നമുക്ക് കണ്ടെത്താൻ പറ്റും ഋഗ്വേദത്തിലായാലും സാമവേദത്തിലായാലും യജുർവേദത്തിലായാലും ഉപനിഷത്തുകളിലായാലും ബൈബിളിലോ ഖുർആാനിലോ ഗീതയിലോ ധർമ്മപഥയിലോ ലോകത്തു നിന്ന് വരെ ഉണ്ടായിട്ടുള്ള ലോകസമ്മതി ആർജിച്ചിട്ടുള്ള ഏത് വേദങ്ങളെടുത്താലും മനുഷ്യത്വത്തെയും സ്നേഹത്തെയും സാഹോദര്യത്തെയും നിരന്തരമായി പറയുന്ന ഉദാത്തമായ ഉദ്ധരണികൾ നമുക്ക് കണ്ടെത്താൻ കഴിയും നമ്മളൊരു രണ്ട് തലമുറ മുൻപിലുള്ള അല്ലെങ്കിൽ ഒരു തലമുറ മുൻപിലുള്ള നമ്മളുടെ കുടുംബ വ്യവസ്ഥ എടുത്തുകഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവർ അമ്മാവനാവാം വെല്ലിപ്പയാവാം വല്യച്ഛനാവാം വല്ല്യമ്മയാം ഏട്ടനാവാം ആ കുടുംബ വ്യവസ്ഥ എടുത്തു കഴിഞ്ഞാൽ ആ കുടുംബത്തിലുള്ള മുതിർന്നവരെല്ലാവരിലും ആഴമുള്ള സ്നേഹമുണ്ടായിട്ടുണ്ട് സാഹോദര്യം ഉണ്ടായിട്ടുണ്ട് കരുതലുണ്ടായിട്ടുണ്ട് പക്ഷേ അവരെല്ലാവരും വീട്ടിലുള്ളവരോട് മുഴുവൻ സമത്വത്തോടെയും സൗഹൃദത്തോടെയും തുല്യനീതിയോടെയുമാണോ പെരുമാറിയിരുന്നത് അല്ലെങ്കിൽ കുടുംബത്തിലുള്ള കുടുംബവ്യവസ്ഥയിൽ സ്നേഹം ഉണ്ടായിരുന്നെങ്കിലും നീതിയുടെയും സമത്വത്തിൻ്റെയും മൂല്യബോധം കുട്ടികളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും പ്രായമായവരെയും പ്രായം കുറഞ്ഞവരെയും കുടുംബനാഥൻ നാഥയെയും അല്ലാത്തവരെയുമൊക്കെ ഒരുപോലെ കണ്ടുകൊണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഒരു തലമുറ മുൻപ് ജീവിച്ച ആളുകൾക്ക് പോലും അങ്ങനെയായിരുന്നു എന്ന് പറയാൻ കഴിയില്ല എന്നാൽ വീട്ടിലുണ്ടായിരുന്ന മുതിർന്ന ആളുകൾ സ്നേഹമില്ലാത്തവരായിരുന്നോ ഒരിക്കലുമല്ല സ്നേഹത്തിൻ്റെ ഉദാത്തമായ അനുഭവങ്ങൾ നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ഉമ്മ പറയുന്ന പോലെ പണ്ടുകാലം ആണുങ്ങൾക്ക് നല്ലതായിരിക്കാം എന്നാൽ ഞങ്ങൾക്ക് അത്ര നല്ലതല്ല അതിൻ്റെ അർത്ഥം എല്ലാവരും സ്ത്രീകളോട് ക്രൂരമായി എപ്പോഴും പെരുമാറിയിരുന്നു എന്നല്ല ഒറ്റപ്പെട്ട ഒരുപാട് സ്ത്രീകൾ വളരെ സ്വാതന്ത്ര്യത്തോടെ ധീരതയോടെ ഈ സമൂഹത്തിൽ ജീവിച്ചു പോയിട്ടുണ്ട് പക്ഷേ അവരുടെ കഥകളെടുത്ത് പറഞ്ഞ് നിലനിന്നിരുന്ന സാമൂഹികത മുഴുവൻ സ്ത്രീ സ പുരുഷ സമത്വത്തിൻ്റേതായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് സ്വീകരിക്കാൻ കഴിയില്ല കേവലം അൻപത് വർഷം മുൻപുള്ള കഥയാണ് ഞാൻ പറയുന്നത് ആയിരം വർഷവും രണ്ടായിരം വർഷവും മൂവായിരവും വർഷം മുൻപുള്ള കഥയെക്കുറിച്ചല്ല നമ്മുടെ വേദങ്ങളെല്ലാം ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിട്ടുള്ളതാണ് ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിട്ടുള്ള എല്ലാ വേദങ്ങളിലും മനുഷ്യത്വത്തെയും സ്നേഹത്തെയും സാഹോദര്യത്തെയും കരുണയെയും കുറിച്ച് ഇഷ്ടംപോലെ ഉദ്ധരണികൾ നമുക്കെടുത്ത് പറയാൻ കഴിയും അതുപോലെ തന്നെ ഒരു രീതിയിലും നമുക്ക് സ്വീകാര്യമല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കുന്ന ഇടങ്ങളും നമുക്ക് കണ്ടെത്താൻ കഴിയും എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം മത ചിന്തകളിൽ അല്ലെങ്കിൽ മിസ്റ്റിക് ചിന്തകളിൽ വളരെ ഉദാത്തമെന്ന് നമ്മൾ പോരുന്ന രണ്ട് കൃതികളാണ് റോമിയുടെ മസ്നവി ബുദ്ധൻ്റെ ധർമ്മപഥ ഈ രണ്ട് കൃതികളിലൂടെയും വളരെ സത്യസന്ധമായി വായിച്ചു പോയപ്പോൾ നമ്മളിവിടെ ധർമ്മപഥം വായിച്ചപ്പോഴും അത് അനുഭവിച്ചിട്ടുണ്ട് ചില ചിലയിടങ്ങളിലെത്തുമ്പോൾ ഞാൻ അസ്വസ്ഥനായിട്ടുണ്ട് ഒരു മനുഷ്യനെ ചിന്തിക്കാവുന്ന ഏറ്റവും ഉദാത്തമായ നന്മയും വെളിച്ചവും പറഞ്ഞ് നമ്മളെ ശുദ്ധീകരിച്ച് തെളിമയാർജിപ്പിച്ച് കൊണ്ടുവരുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു കരട് പോലെ ഒരു രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള അസമത്വത്തിൻ്റെ വെറുപ്പിൻ്റെ വിഭാഗീയതയുടെ സ്ത്രീവിരുദ്ധതയുടെ ചില ഇടങ്ങൾ ആ മഹാത്മാക്കളിൽ നിന്ന് വരുന്നത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട് അതായത് മതങ്ങളുടെ പൊതുചട്ടക്കൂടിൽ നിന്ന് മാറി വളരെ ഉദാത്തമായ ചിന്തയുടെയും ദർശനത്തിൻ്റെയും ലോകത്ത് ജീവിച്ചിരുന്ന മനുഷ്യരിൽ പോലും എല്ലാവരെയും ഒരുപോലെ കാണാവുന്ന സ്ത്രീ പുരുഷ ബന്ധത്തെ പ്രത്യേകിച്ച് സ്ത്രീകളെ സ്വതന്ത്രരായ വ്യക്തികളായി കാണുന്ന വാക്കുകൾ കുറവായിരുന്നു എന്നതും സ്വാതന്ത്ര്യത്തിലേക്കും വെളിച്ചത്തിലേക്കും ആത്മബോധത്തിലേക്കുമുള്ള യാത്രയിൽ കാമിനി കാഞ്ചനം സ്ത്രീയും സ്വർണവുമൊക്കെ എങ്ങനെയാണ് തടസ്സമായി നിൽക്കുന്നത് എന്നും പറയുന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയമില്ലായിരുന്നു ഏതെങ്കിലും ഒരു ഗോത്രത്തിൽ ഒരു ചെറിയ ഒരു ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ലോകത്തിൻ്റെ വ്യത്യസ്തമായ കോണുകളിൽ ജീവിക്കുന്ന മനുഷ്യ സംസ്കാരവുമായി ബന്ധമില്ലാത്ത മനുഷ്യർക്ക് അവർ ജീവിക്കുന്ന ഭൂപ്രദേശവും സംസ്കാരവും അറിവും എല്ലാമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള മൂല്യബോധമാണ് രൂപപ്പെടുക ഇന്ത്യയിൽ മാത്രം ജീവിച്ച് ശീലിച്ച ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് ഒരിക്കലും പോകാൻ ഇടയായിട്ടില്ലാത്ത ഒരാൾ പെട്ടെന്നൊരു ദിവസം യൂറോപ്പിൽ ചെന്നിറങ്ങുമ്പോൾ അവിടുത്തെ വസ്ത്രധാരണം കാണുമ്പോൾ എന്തൊരു മനുഷ്യരാണ് ഇവിടെ കഴിയുന്നത് ഇവർക്ക് നാണവും മാനവും ഇല്ലേ എന്ന് തോന്നിപ്പോകും നമുക്കൊരു രീതിയിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വസ്ത്രധാരണം നമ്മുടെ പുതിയ അനുഭവമാണ് നമ്മളുടെ വസ്ത്രധാരണത്തിലെ മൂല്യബോധം രൂപപ്പെട്ടിട്ടുള്ളത് നമുക്ക് പരിചിതമായ ലോകത്തിലൂടെയാണ് നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും ശീലിച്ച ഒരു സംസ്കാരത്തിൻ്റെ ഉള്ളിലുള്ള ശരിതെറ്റുകളിലാണ് നമ്മുടെ നീതിബോധം രൂപപ്പെട്ടിട്ടുള്ളത് നമ്മുടെ സദാചാരബോധം രൂപപ്പെട്ടിട്ടുള്ളത് എന്നാൽ അവിടെ ചെല്ലുന്ന നമ്മളെ കാണുമ്പോൾ അവർക്ക് തോന്നുന്നത് എന്തിനാണ് ഇത്രയുമധികം വസ്ത്രം വാരി വലിച്ചു കെട്ടി നടക്കുന്നത് എന്നാണ് അവർക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്ന ഉഷ്ണപ്രദേശങ്ങളിൽ ജീവിക്കുന്ന നമ്മളൊക്കെ കോട്ടിട്ട് പാൻറ്റിട്ട് ഷൂ ധരിച്ച് ശരീരം മുഴുവൻ പോളിസ്റ്റർ വസ്ത്രമൊക്കെ ധരിച്ച് നടക്കുമ്പോൾ അവരത്ഭുതം കൂറുന്നുണ്ട് നല്ല കോട്ടൻ്റെ ഒരു ബനിയനും ഒരു ട്രൗസറും ഇട്ട് നടന്നാൽ പോരെ ഒരു കൂളിംഗ് ഗ്ലാസ് അവർ ഇട്ടിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിൽ തന്നെ ആരെങ്കിലും ഒരു കൂളിംഗ് ഗ്ലാസ് ഇട്ട് പുറത്തിറങ്ങിയാൽ അയാളൊരു എന്തോ പവറ് കാണിക്കുന്ന ആളായിട്ടാണ് നമ്മൾ പവർ എന്നാണ് നമ്മുടെ നാട്ടിലതിനു പറയുക പവറിന് ഭയങ്കര പവറാണ് ഇപ്പോൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത് കൂളിംഗ് ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു സ്റ്റൈലിനിടുന്ന ഒന്നാണെന്ന കാര്യത്തിൽ സംശയമില്ലാത്ത മനുഷ്യർ ഇന്നും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട് അത് സ്റ്റൈലിനിടുന്ന ഒരു ഗ്ലാസ് ആയിട്ടാണ് ഇന്നും അറിവുള്ള പലരും പോലും വിചാരിക്കുന്നത് അത് സൂര്യൻ്റെ തീവ്ര പ്രകാശത്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു കവചമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളവർ ഇന്നുപോലും കുറവാണ് അതുകൊണ്ട് നമ്മളുടെ ബോധത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള സദാചാര ബോധത്തിൽ ശരികളിൽ കൂളിങ് ഗ്ലാസ് ഇട്ട് നടക്കുന്ന ആൾ പോലും എന്തോ കുഴപ്പമുള്ള ആളാണ് ഒരു ബനിയനും ട്രൗസർ ഇട്ട് നമ്മൾ ഉച്ചയ്ക്ക് പുറത്തിറങ്ങിയാൽ നമ്മൾ കുഴപ്പമുള്ള ആളാണ് നമ്മളുടെ സംസ്കാരത്തിന് നമ്മളുടെ മാനവികതയ്ക്ക് അത് കൊള്ളാവുന്ന ഒന്നല്ല ഷെൺഹില്ലിൽ പണ്ട് ഗുരു ഗീതഗോവിന്ദത്തെക്കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്ത്രീ പുരുഷ പ്രണയത്തിൻ്റെ അത്യുതാത്തമായ ഭാവങ്ങളെക്കുറിച്ച് ഗുരു ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള അമേരിക്കക്കാരായിട്ടുള്ള രണ്ട് പേര് ഗുരുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരാണ് അവരെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് പ്രണയത്തിൻ്റെ ഒരു ആഴമേറിയ ഒരു ഇടം ഗുരുങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ ഭാര്യയോടുള്ള സ്നേഹം പ്രണയം വളരെ ഉദാത്തമായി തീരുകയും ആ ക്ലാസ്സിൽ വെച്ചിട്ട് അദ്ദേഹം അവിടെ അടുത്തിരിക്കുന്ന ഭാര്യയെ ചേർത്ത് പിടിച്ച് നെറ്റിയിലും കവിളിലും ചുണ്ടിലും ഉമ്മ വയ്ക്കുകയും ചെയ്തു ഇത് കണ്ടുകൊണ്ടിരുന്ന ഞങ്ങളൊക്കെ തകർന്നു പോയി കാരണം നമ്മളുടെ സംസ്കാരം നമ്മുടെ മാനവികത മഹാനായ ഒരു ഗുരുവിൻ്റെ സന്നിധിയിൽ ഒരാശ്രമത്തിൽ ഒരു സ്ത്രീയും പുരുഷനും അതും അല്പവസ്ത്രധാരികളുമാണ് ട്രൗസറൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുക പരസ്പരം ചുംബിക്കുക നമുക്കത് സഹിക്കാൻ പറ്റില്ല മാനവികതയെക്കുറിച്ച് നിരന്തരം പറയുന്നവരാണ് എന്തുകൊണ്ടാണ് സഹിക്കാൻ പറ്റാത്തത് അറിവില്ലാത്തത് കൊണ്ടല്ല ശീലമില്ലാത്തതുകൊണ്ടാണ് കണ്ട് ശീലിച്ചിട്ടില്ല അറിവിൻ്റെ അഭാവമല്ല ഒരു പ്രത്യേക ദേശത്ത് ഒരു പ്രത്യേക ഭൂപ്രകൃതിയിൽ മാത്രം ജീവിക്കേണ്ടി വരുന്ന മനുഷ്യ സമൂഹത്തിൽ രൂപപ്പെട്ടു വരുന്ന അറിവുകൾക്ക് സദാചാരബോധത്തിന് സംസ്കാരങ്ങൾക്ക് അപ്പുറത്ത് നടക്കുന്നതുമായിട്ട് ചേർന്ന് പോകാൻ പ്രയാസമായിരിക്കും അവർ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ശരിതെറ്റുകളെല്ലാം അവർ ജീവിച്ച അനുഭവിച്ച ശീലങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കും എന്നാൽ ഇതേ ഞാൻ യൂറോപ്പിൽ പോയി തുടക്കത്തിൽ ഇതൊക്കെ കണ്ട് അസ്വസ്ഥപ്പെട്ടിരുന്ന ഞാൻ കുറച്ച് ദിവസം അവരുമായി ഇടപഴകി ജീവിക്കുമ്പോൾ ആ ഭൂപ്രകൃതിയിൽ ആ സംസ്കാരത്തിൽ അതൊരു വലിയ ശരിയാണ് എന്ന തിരിച്ചറിവുണ്ടാകും എത്ര പുസ്തകം വായിച്ചാലും സിനിമ കണ്ടാലും ആ തിരിച്ചറിവുണ്ടാവില്ല അതവിടെ പോയി നേരിട്ട് അനുഭവിച്ച് അവരോടൊപ്പം ഇടപഴകിയാൽ മാത്രം ഉണ്ടാകുന്ന ഒന്നാണ് കൾച്ചർ എന്ന് ശരിക്കും പറയുന്നത് വ്യത്യസ്തമായ ശീലങ്ങളുമായി നിരന്തരം ഇടപഴകുന്നതിലൂടെ നമ്മളിൽ രൂപപ്പെട്ടു വരേണ്ട ഒരു വികാസമാണ് സംസ്കാരം ശരിക്കും എൻ്റെ ശീലങ്ങളിലൂടെ രൂപപ്പെട്ടു വന്ന മാനവികതയിൽ മാനവിക ദർശനത്തിൽ പരിവർത്തന വിധേയമാവേണ്ട മൂല്യപരിണാമം സംഭവിക്കേണ്ട ഒരുപാട് ഇടങ്ങളുണ്ട് എന്നും എന്നാൽ അതുപോലെ തന്നെ ലോകത്തിൻ്റെ ഏത് സംസ്കാരത്തിലും ഏത് ശീലങ്ങളിലും ആയിരിക്കുന്ന മനുഷ്യരിലും എപ്പോഴും സ്വീകരിക്കാവുന്ന ഒരുപോലെയുള്ള മൂല്യങ്ങൾ ഒരുപാടുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം ഇതിലേതാണ് ശരി ഏതാണ് തെറ്റ് എൻ്റെ ഉമ്മ വീട്ടിലെ എൻ്റെ രണ്ട് അനിയന്മാരുടെ മക്കൾ ചെറിയ കുട്ടികൾ ഉമ്മറത്ത് കാലുമ്മൽ കാലു കയറ്റി വെച്ചിരിക്കുമ്പോൾ ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും കാലുമ്മ കയറ്റി വെച്ചിരിക്കുമ്പോൾ പെൺകുട്ടിയെ മാത്രം ചൂണ്ടി കാല് താഴ്ത്തിട്ടിരിക്കുമോളെ എന്നു പറയുകയും ആൺകുട്ടി കാലമേൽ കാറ്റിരിക്കുന്നത് തെറ്റാണെന്ന് തോന്നാതിരിക്കുകയും അതൊരു ശരിയാണെന്ന് തോന്നുകയും ചെയ്യുന്നത് എൻ്റെ ഉമ്മ മോശമാളായത് എൻ്റെ ഉമ്മയുടെ ശീലങ്ങളിൽ ആ അറിവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എൻ്റെ ഉമ്മയുടെ അനുഭവങ്ങളിൽ ആ ഒരു അറിവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിനെ മൂല്യനവീകരണം ചെയ്യാനുള്ള ഒരവസരം ഒരനുഭവ പരിസരം ഉമ്മാക്കുണ്ടായിട്ടില്ല പിന്നീട് അവളത് ചോദ്യം ചെയ്യുകയും എന്തുകൊണ്ട് എന്നോട് മാത്രം പറഞ്ഞു എന്നെപ്പോലെ തന്നെ അവനും ഒരാളല്ലേ എങ്കിൽ രണ്ടാളോടും പറയണ്ടേ എന്ന് ചോദ്യം ചെയ്യുകയും അതൊരു സംവാദമായി ഉമ്മയുടെ മുമ്പിൽ എത്തുകയും പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് ഉമ്മാക്ക് തോന്നുകയും ഉമ്മായുടെ സംസ്കാരങ്ങളിൽ ശീലങ്ങളിൽ രൂപപ്പെട്ടു വന്ന ശരിയെ മാറ്റാൻ പുതുക്കിപ്പണിയാൻ ഉമ്മ തയ്യാറാവുകയും ചെയ്യുന്നിടത്താണ് ഉമ്മ കുറച്ചുകൂടി മെച്ചപ്പെട്ട മാനവികതയുടെ ഒരു വക്താവായിട്ട് മാറുന്നത് മാനവികത എന്ന് പറയുന്നത് വൺ പ്ലസ് വൺ യൂസ് ക്വൽ ടു ടു എന്ന് പറയുന്നത് പോലെ ഇതാ ഞാൻ മാനവികതയിലെത്തി എന്ന് പറയാവുന്ന ഒന്നല്ല അത് ഇരുട്ടും വെളിച്ചവും പോലെയാണ് ഞാൻ ഇടപഴകുന്ന ഓരോ സന്ദർഭത്തിലും മാനവികതയുടെയും മൂല്യരാഹിത്യത്തിൻ്റെയും കൂടിക്കലരലാണ് എൻ്റെ ബോധത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും കൂടുതൽ കൂടുതൽ വെളിച്ചത്തെ എൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരികയും മാനവികതയുടെ ലോകത്തെ നിരന്തരം പുതുക്കി പുതുക്കിപ്പണിത് വികസിപ്പിച്ച് മുൻപോട്ട് നടക്കുകയും ചെയ്യുമ്പോഴാണ് ഞാൻ കൊള്ളാവുന്ന ഒരു മനുഷ്യനായിട്ട് മാറുന്നത് ഇതാ ഞാൻ കൊള്ളാവുന്നൊരു മനുഷ്യനായി എന്ന് ഉറപ്പിച്ചു പറയാൻ ഒരാൾക്കും കഴിയില്ല എന്നിൽ പരിവർത്തന വിധേയമാവേണ്ട ഒരുപാട് ശീലങ്ങൾ ചിന്തകളിൽ പരിവർത്തന വിധേയമായിട്ടുണ്ടായിരിക്കും പക്ഷേ എൻ്റെ ബോധത്തിൽ എൻ്റെ അനുഭവത്തിൽ ഇനിയും 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 പരിവർത്തന വിധേയമാവേണ്ട ഒരുപാട് ഇടങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുകയും മുമ്പോട്ട് നടക്കുകയും ചെയ്യേണ്ടത് ഇവിടെ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന എന്നിൽ ഇന്നും നാളെയും സംഭവിക്കേണ്ടതാണ് ഇപ്പോൾ വേദങ്ങളെയും മാനവികതയെയും കുറിച്ച് പറയുമ്പോൾ വേദം എന്ന് പറയുന്നത് മനുഷ്യജീവിതാനുഭവങ്ങളുമായി ചേർന്ന് കെട്ടുപണഞ്ഞുകിടക്കുന്ന ഒന്നാണ് അവിടെ പറയുന്ന മാനവികത എന്ന് പറയുന്നതിൽ ഇതേപോലെ തന്നെ എല്ലാ വെളിച്ചത്തിൻ്റെയും ഇടങ്ങളുള്ളതുപോലെ ഇരുട്ടിൻ്റെ ഇടങ്ങൾ മൂല്യപരിവർത്തനം ചെയ്യപ്പെടേണ്ട റീവാലുവേറ്റ് ചെയ്യപ്പെടേണ്ട ഇടങ്ങൾ ഒരുപാടുണ്ട് എന്നും കാലത്തിനനുസരിച്ച് ദേശത്തിനനുസരിച്ച് നിരന്തരമായി പുതുക്കി പണി പണിയേണ്ട മാനവിക ദർശനങ്ങളുണ്ട് എന്നും എന്നും ഒരുപോലെ തുടരുന്ന നിത്യമായ ദർശനങ്ങളും ഉണ്ട് എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എറ്റേണലായിട്ടുള്ള വാല്യൂസ് ഉണ്ട് നിത്യമായിട്ടുള്ള വാല്യൂസ് ഉണ്ട് അനിത്യമായിട്ടുള്ള വാല്യൂസ് ഉണ്ട് പരിവർത്തന വിധേയമാവേണ്ട വാല്യൂസ് ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ അറിവിലും പ്രശസ്തിയിലും അധികാരത്തിലും വർണ്ണത്തിലും വർഗത്തിലും സ്ത്രീ പുരുഷ ഭേദത്തിലും പ്രായത്തിലുമൊക്കെ കുറഞ്ഞിരിക്കുന്നവരോട് അതിൽ മുകളിലിരിക്കുന്നവർ അനുവർത്തിച്ചു പോന്നിട്ടുള്ള ആധിപത്യ സ്വഭാവം മാനവികത പറയുന്നവരിൽ പോലും എല്ലാ കാലത്തും എല്ലാ സംസ്കാരങ്ങളിലും എല്ലാ ദേശങ്ങളിലും വേദമുള്ളവരിലും വേദമില്ലാത്തവരിലും മതചിന്തയുള്ളവരിലും മതചിന്ത ഇല്ലാത്തവരിലും മനുഷ്യനായിരിക്കുന്നുവോ അത് ഇന്നുമുണ്ട് ഇന്നലെയുമുണ്ട് എന്നുമുണ്ട് അതുകൊണ്ട് വേദങ്ങൾ സമ്പൂർണമാണ് വേദങ്ങളിൽ ഒന്നും മാറ്റപ്പെടേണ്ടതില്ല മാറ്റത്തിന് വിധേയമാവേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അത് കണ്ണടച്ചിരുട്ടാക്കുന്നതായിരിക്കും മഹാഭാരതം എന്ന് പറയുന്ന വളരെ മഹത്തായിട്ടുള്ള ഒരു ഗ്രന്ഥം എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ ഏറ്റവും അവസാനത്തിലെത്തുമ്പോൾ വിജയങ്ങളെല്ലാം പരാജയങ്ങളായിരുന്നു എന്ന് തിരിച്ചറിയുന്ന നിമിഷമുണ്ട് എല്ലാ വിജയങ്ങളും പരാജയങ്ങളായിരുന്നുവെന്ന് തിരിച്ചറിയുന്ന മഹാഭാരതത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ അതിനിടയിൽ നടന്നിട്ടുള്ള സംവാദങ്ങളും തീരുമാനങ്ങളുമൊക്കെ ശരിതെറ്റുകളുടെ കലർപ്പുകൾ മാത്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും മഹത്തായ ദർശനങ്ങൾ ഏറ്റവും വലിയ അത്ഭുതം ഏത് എന്ന ചോദ്യത്തിന് തൻ്റെ മുമ്പിൽ എല്ലാവരും മരിക്കുമ്പോഴും ഞാനൊരിക്കലും മരിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന മനുഷ്യബോധമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്ന മഹത്തായ ദർശനങ്ങൾ മഹാഭാരതത്തിൽ നിറഞ്ഞു നിറഞ്ഞിരിക്കുകയാണ് ഭഗവത്ഗീത ഉൾപ്പെടെ പക്ഷെ അതൊക്കെ ഉണ്ടായിട്ടും എന്താണ് സംഭവിച്ചത് മഹാഭാരതത്തിലുള്ള പല കഥാപാത്രങ്ങളും ഗുരുക്കന്മാരായവരുണ്ട് ശിഷ്യരായവരുണ്ട് ഏറ്റവും ഉദാത്തമായിട്ടുള്ള ദർശനങ്ങൾ കേട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ടും അവസാനം എത്തുമ്പോൾ മാനവികതയുടെ ദർശനങ്ങളൊക്കെ അപ്രസക്തമായി തീരുകയും മനുഷ്യനെന്ന് പറയുന്ന ജീവി മാനവികതയ്ക്കും അപ്പുറം മാനവികതയുടെ പേരിൽ വിഭാഗീയതയുടെയും അക്രമത്തിൻ്റെയും ഇരകളായി തീരുകയും ചെയ്യുന്ന ചരിത്രമാണ് എല്ലാ വേദങ്ങൾക്കും മതങ്ങൾക്കും സംസ്കാരങ്ങൾക്കും ദർശനങ്ങൾക്കും കൂടുതൽ പറയാനുള്ളത് അതുകൊണ്ട് വെളിച്ചത്തിനൊപ്പമാണോ നമ്മൾ ഒഴുകിയെത്തിയിട്ടുള്ളത് ഇരുട്ടിനൊപ്പമാണോ നമ്മൾ ഒഴുകിയെത്തിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഇരുട്ടും വെളിച്ചവും കലർന്ന യാത്രകളിലായിരുന്നു നമ്മൾ നമ്മളുടെ മനുഷ്യവംശത്തിൻ്റെ യാത്രയിൽ ആധിമമായ വേദങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ പരിണാമപരമായി മനുഷ്യൻ ആർജിച്ചെടുത്ത മൂല്യബോധത്തിൽ നിന്ന് തുടങ്ങി അനേകം തരത്തിലുള്ള മൂല്യപരിവർത്തനങ്ങൾക്ക് വിധേയമായ മനുഷ്യശീലങ്ങളിൽ ഒരു ഘട്ടത്തിൽ സംഭവിച്ച അറിവുകളും ജീവിതശൈലികളും മാത്രമാണ് വേദങ്ങളും വേദത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്നിട്ടുള്ള ജീവിത ദർശനങ്ങളുമെല്ലാം അല്ലാതെ വേദങ്ങളല്ല ജീവിതത്തെ മുഴുവൻ നിയന്ത്രിച്ചിട്ടുള്ളത് വേദങ്ങൾ വായ്മൊഴിയായും വരമൊഴിയായും മനുഷ്യ സംസ്കാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ മനുഷ്യൻ മൂല്യവത്തായ ജീവിതം ജീവിച്ചിട്ടുണ്ട് പരിണാമപരമായി ആർജിച്ച മൂല്യബോധത്തിൽ ജീവിച്ചിട്ടുണ്ട് അതിലേക്ക് കൂട്ടിച്ചേർക്കലുകൾ നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയപ്പോൾ മോശമായി മോശമായിപ്പോയ ഇടങ്ങളുണ്ട് പ്രാകൃതമായ ആദിമമായ മനുഷ്യ സംസ്കാരങ്ങളിൽ ഉണ്ടായിരുന്ന പല ഉദാത്തമായ മൂല്യങ്ങളും മൂല്യരാഹിത്യം ഉണ്ടാകുന്നതിനും വേദങ്ങൾ കാരണമായിട്ടുണ്ട് പലതും പുതുക്കിപ്പണിത് കുറച്ചുകൂടി ഉദാത്തമായ ലോകം സൃഷ്ടിക്കുന്നതിനും അത് കാരണമായിട്ടുണ്ട് രണ്ട് പക്ഷത്തു നിന്നുകൊണ്ട് നാം വേദത്തെ പഠിക്കേണ്ടതുണ്ട് ഒപ്പം നമ്മൾ മുൻപോട്ട് നടക്കുകയും ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ഹിസ്റ്ററികൾ ഹെയർ സ്റ്റോറികളും കൂടിയായി മാറേണ്ടത് പുതിയ കാലത്തിൻ്റെ ആവശ്യമാണ് ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ട അവകാശം കൊടുത്തിട്ടുണ്ട് അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് എന്ന് പുരുഷൻ പറയുമ്പോൾ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അവകാശത്തേക്ക് പുരുഷന് വേണ്ടിയുള്ള അവകാശങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് എന്തവകാശമാണ് വേദങ്ങളിൽ തന്നിട്ടുള്ളത് എന്ന് ഒരു പുരുഷനും ചോദിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല പക്ഷെ സ്ത്രീകളത് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലായിടത്തും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ എന്ത് വസ്ത്രം ധരിക്കണമെന്ന് പുരുഷൻ ഒരിക്കലും ആശങ്കപ്പെടുന്നില്ല വിഷമിക്കുന്നില്ല നൂറ്റാണ്ടുകളായി സ്ത്രീ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാമോ നമ്മളകത്ത് തന്നെ ഇരിക്കണോ നിരന്തരമായി ചോദ്യങ്ങൾ ചോദിക്കുകയും കുറച്ചുകൂടി വെളിച്ചത്തിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ കൊണ്ടുവരണമെന്ന് ആധികൊള്ളുകയും നിരന്തരമായി സമരം ചെയ്യുകയും ചെയ്യേണ്ടി വരുന്നത് കൂടുതലും സ്ത്രീകൾക്കാണ് അതുകൊണ്ട് വേദങ്ങളിലെ മാനവികതയെ പറയുമ്പോൾ വേദങ്ങളിൽ മാനവികത ഇല്ല എന്ന് നമ്മൾക്കൊരിക്കലും പറയാൻ കഴിയില്ല മനുഷ്യ സംസ്കാരങ്ങളിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള വേദങ്ങളും വേദങ്ങളല്ലാത്തതുമായ എല്ലാ ശീലങ്ങളിലും മാനവികതയുടെ അംശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലോകം മുഴുവൻ സമാധാനമുള്ളതാവട്ടെ എന്നും പ്രപഞ്ചത്തെ മുഴുവൻ ഒരു കിളിക്കൂട് പോലെ കാണുകയും തൊട്ടപ്പുറത്തിരിക്കുന്നവൻ വശന്നിരിക്കുമ്പോൾ നീ ഭക്ഷണം കഴിക്കരുത് എന്ന് പറയുകയും നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുകയും അത്യുദാത്തമായ ഏത് കാലത്തും ഏതൊരാൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ജീവിതത്തിൽ പകർത്തേണ്ട മഹത്തായ ദർശനങ്ങൾ ലോകത്തിലുള്ള എല്ലാ വേദങ്ങളും നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടെങ്കിലും എന്ന് പറയുന്ന എല്ലാതര മനുഷ്യരെയും ഒന്നായി കൊണ്ടുകൊണ്ടുള്ള നീതിബോധത്തിലേക്ക് എത്താൻ ഇനിയും നമ്മൾ ഒരുപാട് സഞ്ചരിക്കേണ്ടതുണ്ട് ഇപ്പം മാനവികത അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്താൻ ഇനിയും വേദങ്ങളെയും മറ്റു ദർശനങ്ങളെയും ഒക്കെ കടന്ന് നമ്മൾ ഒരുപാട് മുൻപോട്ട് നടക്കേണ്ടതുണ്ട് എന്ന ഒരു കോമയിലും സെമിക്കോളനിലുമായിരിക്കണം നമ്മുടെ മാനവിക ദർശനം നാം കൊണ്ടുപോയി വെക്കേണ്ടത് അല്ലാതെ ഇതാ ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സമ്മതമാവില്ല ഭയഭക്തി ബഹുമാനം എന്ന് പറയുന്ന എല്ലാ വേദങ്ങളുടെയും ഉൾ ഉൾപൊരുളായി നമ്മൾ പറഞ്ഞു പോരുന്ന ഭയവും ഭക്തിയും ബഹുമാനവും ദൈവത്തിനോടും മുതിർന്നവരോടും രാജാവിനോടുമൊക്കെ ഉണ്ടാവണമെന്ന് പറയുന്ന ഒരു ദർശനം മൂല്യപരിവർത്തനം ചെയ്ത് സൗഹൃദത്തിലേക്ക് സമത്വത്തിലേക്ക് തുല്യനീതിയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഒരുപാടിനി സഞ്ചരിക്കേണ്ടതുണ്ട് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടില്ല ആണും പെണ്ണും മാത്രം എന്ന് പറയുന്നിടത്ത് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ മനുഷ്യരായി അംഗീകരിച്ചത് ഒരു വേദവുമില്ല സത്യത്തിൽ അപ്പോൾ നമ്മൾ ഏതെങ്കിലും വേദത്തിൽ പോയിട്ട് ഒരു കഥ എടുക്കും ശംഭൂകൻ്റെ കഥ നമുക്കറിയാം രാമായണത്തിൽ എന്താ നമ്മൾ ചെയ്തത് തപസ്സ ചെയ്തപ്പോൾ ശൂദ്രൻ വേദം കേട്ടാൽ എന്താ നമ്മൾ ചെയ്തത് ചെയ്തതാണ് അതൊക്കെ എല്ലാം ബ്രഹ്മമാണ് എന്ന് ഉറപ്പായിരിക്കുമ്പോഴും ശൂദ്രൻ വേദം കേട്ടാൽ ഇയം ഒഴുക്കി ചെവിയിൽ ഒഴിക്കണമെന്ന് പറയുമ്പോൾ അത് സിംബോളിക്കൊന്നും ആക്കരുത് നമ്മൾ അതൊക്കെ ഇവിടെ നടന്നിരുന്ന കാര്യങ്ങളാണ് എന്നാൽ ലോകം മുഴുവൻ ഒന്നാണെന്നും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ ഹൃദയപൂർവ്വം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഇത് ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി നിങ്ങളാ പണിയെടുത്ത് അവിടെ ഇരുന്നാൽ മതി എന്ന് പറയാൻ നമുക്കൊരു സങ്കടം ഉണ്ടായിരുന്നില്ല എല്ലാ മതങ്ങളുടെയും എല്ലാ വേദങ്ങളുടെയും ഉൾസാരത്തിൽ ഉൾപ്പൊരുളിൽ മഹത്തായ ദർശനങ്ങളും മാനവികതയും ഒരു സംശയവുമില്ലാതെ നമുക്ക് കണ്ടെത്താൻ കഴിയും അതുപോലെ തന്നെ വ്യത്യസ്തമായ ഭൂപ്രദേശങ്ങളിൽ രൂപപ്പെട്ടതുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന മനുഷ്യജീവിത ശൈലികൾ പരിചിതമല്ലാത്തതുകൊണ്ട് ഒരു ജീവിതം ശരിയാണ് അതിലും ശരികളുണ്ട് എന്ന് നമുക്ക് ബോധ്യമായത് അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരം യാത്രകൾ ചെയ്ത് വന്നതിന് ശേഷമാണ് അത് ഇനിയും തുടരേണ്ട യാത്രയാണ് കൊടുക്കൽ വാങ്ങലുകളിലൂടെ രൂപപ്പെട്ടു വരുന്ന പരസ്പരമുള്ള ശീലങ്ങൾ പരസ്പരം കൈമാറുന്നതിലൂടെ രൂപപ്പെട്ടു വരുന്ന ഒരു മാനവിക ദർശനമുണ്ട് അപ്പോൾ നമുക്കൊരാൾ ഇട്ട് നടക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരാവില്ല ഞാനും പോയി ട്രൗസർ ഇടേണ്ട കാര്യമില്ല അയാൾക്ക് ട്രൗസർ ഇട്ട് നടക്കാനും എനിക്ക് മുണ്ടെടുത്ത് നടക്കാനും അപ്പുറത്തിരിക്കുന്ന ആൾ പാൻസ് ഇട്ട് നടക്കുമ്പോഴും ഒരാൾ കൂളിംഗ് ഗ്ലാസ് ഇട്ട് നടക്കുമ്പോഴും എൻ്റെ ജീവിതം അപ്പുറത്തിരിക്കുന്ന ഒരാളുടെ ദൈനംദിന ജീവിതത്തിന് തടസ്സമാവാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതിയെന്നും വിശ്വാസങ്ങളും സംസ്കാരങ്ങളും ജീവിതശൈലികളുമൊക്കെ എത്ര വ്യത്യസ്തമായിരുന്നാലും ആ വ്യത്യസ്തതകളിൽ എൻ്റെ വ്യത്യസ്തത മാത്രമാണ് ശരിയെന്നും ബാക്കിയുള്ളതിലൊക്കെ എന്തോ കുഴപ്പമുണ്ട് എന്നും പറയുന്ന ദർശനങ്ങൾ വേദങ്ങളിലുണ്ട് കാരണം വേദങ്ങൾ രൂപപ്പെട്ട ഇടങ്ങളിൽ നിന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയി ശീലങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകൾ നടത്താൻ അന്നത്തെ കാലത്ത് മനുഷ്യർക്ക് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് ആധുനികമായ വേദങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആധുനികമായിട്ടുള്ള വേദങ്ങൾ ഉണ്ടാകുന്നത് പുസ്തകങ്ങളിലൂടെയല്ല ജീവിതത്തിലൂടെയാണ് ജീവിക്കലുകളിലൂടെയാണ് അവിടെ ഒരു പുസ്തകവും പ്രവാചകനും ഒന്നും ഉണ്ടാവില്ല പക്ഷേ ആധുനികമായ മനുഷ്യൻ്റെ ചിന്ത ഉദാത്തമായിട്ടുള്ള ചിന്തകൾ അവർ മനുഷ്യത്വം പറയുമ്പോൾ അതിൽ കുട്ടികളെയും സ്ത്രീകളെയും എല്ലാ തരത്തിലുള്ള മനുഷ്യരെയും ഉൾപ്പെടുത്തിക്കൊണ്ടല്ലാതെ മിണ്ടാൻ പറ്റില്ല ഇന്നൊരു മന്ത്രി പറഞ്ഞത് നമ്മൾ കേട്ടു ശീലമില്ലാത്തൊരു സംസ്കാരത്തിൽ നിന്ന് വന്ന വാക്കാണത് മന്ത്രിയാണോ അദ്ദേഹം ആരാണെന്ന് എനിക്കറിയില്ല കോൺഗ്രസ് പാർട്ടി പണ്ട് അമിതാഭ് ബച്ചനെ പോലെ ആയിരുന്നു ഇപ്പം ഇന്ദ്രൻ പോലെയായിരുന്നു അറിയാതെ പറയുന്ന പോകുന്നതാണ് അത് ഒരു മോശം മനുഷ്യനല്ല അത് അദ്ദേഹം ചിന്തിച്ചിട്ടില്ല ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാവുക ഞാൻ എന്തൊരു മാനവിക വിരുദ്ധമായ വാക്കാണ് പറഞ്ഞതെന്ന് മനസ്സിലാവുക നീ എന്താണ് കുട്ടികളെപ്പോലെ കളിക്കുന്നത് നീ എന്താണ് കുട്ടികളെപ്പോലെ കളിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ അതിലുമുണ്ട് മാനവിക വിരുദ്ധമായിട്ടുള്ള ഒരു ദർശനം എൻ്റെ ശീലത്തിൽ കുട്ടികൾ അത്ര വിവരമില്ലാത്തവരാണ് ശീലത്തിൽ പക്ഷേ പുതിയ ശീലങ്ങളിലേക്ക് നോക്കൂ എന്നേക്കാൾ കളി കുറഞ്ഞവരാണവർ നമ്മുടെ വാക്ക് എത്ര നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ എൻ്റെ ചുറ്റുപാടുള്ളവരോട് പെരുമാറുന്നത് മാത്രം നോക്കിയാൽ മതി എൻ്റെ മാനവികത എത്ര താഴ്ന്നിരിക്കുന്നു എന്നറിയാം അപ്പോൾ പണ്ട് കാലത്തെ മാനവികതയെക്കുറിച്ച് ഒരുപാട് നമ്മൾ ഊറ്റം കൊള്ളേണ്ടതില്ല എന്നാൽ അതേസമയം അത് അടിമുടി നിരർത്ഥകമാണ് എന്ന് പറയേണ്ടതുല്ല ഉൾക്കൊള്ളേണ്ട മൂല്യങ്ങളുണ്ട് തള്ളിക്കളയേണ്ടതുണ്ട് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് മൂന്നും എപ്പോൾ നമ്മൾ തിരിച്ചറിയുമെന്നോ ലോകത്തിലുള്ള എല്ലാ വേദങ്ങളും എടുത്താലും പൂർണ്ണമായും ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളേണ്ട ദർശനങ്ങളുണ്ട് പൂർണ്ണമായി തള്ളിക്കളയേണ്ടതുണ്ട് ധർമ്മപതിയിൽ നിന്നും മസ്നവിയിൽ നിന്നൊക്കെ എന്തൊക്കെ ന്യായീകരണം പറഞ്ഞാലും തള്ളിക്കളയേണ്ട ശ്ലോകങ്ങൾ ഇഷ്ടംപോലെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നിൽ നിന്ന് തള്ളിക്കളയേണ്ടതുണ്ട് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് കൂട്ടിച്ചേർക്കേണ്ടതായിട്ടില്ലാത്ത ഒന്നുമില്ല മഹാഭാരതത്തിൽ ഇല്ലാത്തതൊന്നുമില്ല എന്നൊക്കെ പറയുന്നതൊക്കെ അത് അങ്ങനെയൊന്നുമില്ല എപ്പോഴും ഉണ്ട് അങ്ങനെയുണ്ട് എന്ന് നമ്മൾ നമ്മളറിയണം ലോകദർശനങ്ങൾ വേദങ്ങളും മാനവികതയും എന്ന വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ വേദങ്ങൾന്നല്ല മനുഷ്യനുണ്ടായ കാലം മുതൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ശാസ്ത്രമാവട്ടെ വേദമാവട്ടെ മിസ്റ്റിസിസം ആവട്ടെ മാർക്സിസം ആവട്ടെ ഏത് രാഷ്ട്രീയവും സാംസ്കാരികവും സാഹിത്യവുമാവട്ടെ അതിലെല്ലാം പൂർണ്ണഹൃദയത്തോടെ ഉൾക്കൊള്ളേണ്ട ദർശനങ്ങളുണ്ട് എന്നും പൂർണ്ണഹൃദയത്തോടെ തള്ളിക്കളയേണ്ട മൂല്യരഹിതമായ ഇടങ്ങളുണ്ട് എന്നും ഇനിയും കൂട്ടിച്ചേർക്കേണ്ട പുതിയ ഇടങ്ങളുണ്ട് എന്നും തിരിച്ചറിഞ്ഞ് എല്ലാ വേദങ്ങളുടെയും വെളിച്ചങ്ങളെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ഇനിയും കൂട്ടിച്ചേർക്കേണ്ട ഇടങ്ങളിലേക്കുറ്റുനോക്കി അവരവരുടെ ജീവിതത്തിലെ നിരന്തരമായ പ്രാക്ടീസിലൂടെ പുതുക്കിപ്പണിത് നാം മുൻപോട്ട് നടക്കുമ്പോഴാണ് നാം കൊള്ളാവുന്ന മനുഷ്യരായിട്ട് മാറുക മനുഷ്യത്വമുള്ളവരായിട്ട് മാറുക വേദങ്ങളെ തള്ളുകയോ കൊള്ളുകയോ അല്ല ഒന്നിനെയും തള്ളുകയോ കൊള്ളുകയോ എന്ന് പറയുന്ന രണ്ട് എക്സ്ട്രീമിലേക്ക് പോകാതെ കൊള്ളേണ്ടതിനെ കൊള്ളുക തള്ളേണ്ടതിനെ തള്ളുക കൂട്ടിച്ചേർക്കേണ്ടതിനെ കൂട്ടിച്ചേർക്കുക എന്ന ഒരു വെളിച്ചം നമ്മളുടെ ബോധത്തിലുണ്ടാകുമ്പോഴാണ് മാനവികത ഇനിയും നമ്മൾ ഒരുപാട് ദൂരം മുൻപോട്ട് നടന്ന് സംഭവിക്കേണ്ട ഒന്നാണ് എന്ന് നമുക്ക് ബോധ്യമാവുക ഇത്രയാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് എല്ലാ സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും നാളെ കാണാം നമസ്കാരം